ഈ സിനിമ എന്ന് തന്നെ ഒരു തരത്തിൽ ഒരു പറ്റിക്കലാണല്ലോ. ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് കാട്ടി പ്രേക്ഷകരെ വിശ്വസിപ്പിക്കുന്ന പരിപാടി. ലാലട്ടൻ പറയുന്നത് പോലെ സിനിമ ഒരു മേക്ക് ബിലീഫാണ് അല്ലേ? എന്നാൽ പ്രേക്ഷകരെ പറ്റിച്ച ചില സീനുകളുണ്ട് മലയാളത്തിൽ. ചില മണ്ടത്തരങ്ങളും അബദ്ധങ്ങളും ഒക്കെ കാണിച്ച സീനുകൾ. അധികമാരും ശ്രദ്ധിക്കാത്ത അത്തരം ചില സീനുകൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രേക്ഷകരെ മണ്ടന്മാരാക്കിയ കിടിലൻ സിനിമകൾ എന്ന നമ്മുടെ ആദ്യ വീഡിയോയ്ക്ക് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും നൽകിയത്. അതിന് നന്ദി. ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ആ വീഡിയോയുടെ താഴെ പലരും കമൻറ്റ് ചെയ്തിരുന്ന ചില സീനുകളും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെൽക്കം ടു ഫിലിമി ടോക്സ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. റൺവേ. ജോഷി സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ദിലീപ് ചിത്രം റൺവേയിലെ ഈ സീൻ ഒന്ന് നോക്കുക. പാലക്കാട്ടെ വാളയാർ പരിസരത്താണ് ചിത്രത്തിന്റെ കഥ നടക്കുന്നത്. സ്വാഭാവികമായും ആ പോലീസ് സ്റ്റേഷനിൽ വാളയാറിന്റെയോ അല്ലെങ്കിൽ പാലക്കാടിന്റെയോ ഒക്കെ മാപ്പ് കണ്ടേക്കാം. എന്നാൽ ദേ ഇതാണ് പാലക്കാടിന്റെ മാപ്പ്. അപ്പൊ സംഭവം അതല്ല. ആ ചിലപ്പോ വാളയാറിന്റെ മാപ്പായിരിക്കും. ഏ വാളയാർ മാപ്പ് ഇങ്ങനെ അല്ലല്ലോ. പിന്നെ ഇതേത് മാപ്പാണ് കോപ്പെന്നായിരിക്കും ഇപ്പോ നിങ്ങളുടെ മനസ്സിൽ. ഞാൻ പറയാം, വാളയാർ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കാണുന്ന മാപ്പ് വാളയാറിൻ്റെയോ പാലക്കാടിൻ്റെയോ കേരളത്തിൻ്റെയോ എന്തിന് ഇന്ത്യയുടെ ഇതുപോലും അല്ല. അങ്ങ് ദൂരെ ഓസ്ട്രേലിയയുടെ മാപ്പാണത്. ഇതാണ് ഓസ്ട്രേലിയയുടെ മാപ്പ്. ഇത് അങ്ങനെ എടുത്ത് വരച്ച് ചുമരിലൊട്ടിച്ചേക്കുന്നു. എന്തായാലും ഈ ലോകത്ത് ഇത്രയും സ്ഥലങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും ആർട്ട് ഡയറക്ടർ ഓസ്ട്രേലിയ തിരഞ്ഞെടുത്തത്? ആ ചിലപ്പോ പുള്ളി വല്ല റിക്കി പോണ്ടിങ് ഫാനും ആയിരിക്കും. മനസ്സിലാക്കി കളഞ്ഞല്ല. ഒളിമ്പ്യൻ ആന്റണി ആദം. സംവിധായകൻ ഭദ്രൻ സ്ഫടികത്തിന് ശേഷം മോഹൻലാലിനെ നായകനാക്കി ചെയ്ത ചിത്രമായിരുന്നു 1999 റിലീസായ ഒളിമ്പ്യൻ ആന്റണി ആദം. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു അത്. വിഷവാതകം തുറന്നുവിട്ട് ജനങ്ങളെ കൊല്ലുന്ന ബ്രില്യൻ്റായ വില്ലനാണ് ചിത്രത്തിലുള്ളത്. ഇന്റർനാഷണൽ ക്രിമിനൽ ലൂഥർ നാസറാണ് ഈ കൊടൂര വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അയാൾക്ക് അതൊക്കെ പോസിബിൾ ആണ് സർ. ഹീസ് ആൻ എക്സെപ്ഷണൽ ജീനിയസ്. ഈ രാസത്വരകത്തിന്റെ സൃഷ്ടാവും അയാൾ തന്നെയാണ്. ഹീ ക്രിയേറ്റീവ് ജീനിയസ്. അപ്പോ ഈ വില്ലനായ ടെക്നിക്കൽ കിങ്, സയന്റിസ്റ്റ്, എഞ്ചിനീയർ, എക്സെപ്ഷണൽ ജീനിയസ്, ക്രിയേറ്റീവ് ജീനിയസ് നാസർ സാർ ഉണ്ടാക്കിയ വിഷവാതകം തുറന്നുവിടാനുള്ള മൾട്ടി പർപ്പസ് മെഷീനറിയാണ് ദാദിത്. ഉപയോഗിച്ചിരിക്കുന്ന മൾട്ടി പർപ്പസ് മെഷീനറി കണ്ടില്ലേ സർ? ആ മെഷീന്റെ ഒരു അറ്റത്തോട്ട് നോക്കിയാൽ നമുക്ക് പരിചയമുള്ള ഒരു സാധനം കൊണ്ടാണ് ഈ ഭീകര മെഷീനറി ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. അതന്നെ വാഷിംഗ് മെഷീൻ. ഒരു പവർ പ്ലാന്റിലൂടെ വിഷവാതകം പമ്പ് ചെയ്ത് ചുറ്റുമുള്ള ആളുകളെ മുഴുവൻ കൊന്നൊടുക്കിയ ആ മെഷീൻ. ആ മെഷീന്റെ പേരാണ് വാഷിംഗ് മെഷീൻ. ഇനി മരിക്കുന്ന ആളുകളുടെ വായിലൂടെ നുരയും പതയും വരുത്താനാണോ എന്തോ വാഷിംഗ് മെഷീൻ വെച്ച് ഈ കുന്ത്രാണ്ടം ഉണ്ടാക്കിയത്. വാഷിംഗ് മെഷീൻ ആകുമ്പോ പിന്നെ പതക്കി പഞ്ഞം വരൂലല്ലോ. ഭയങ്കരം തന്നെ. അച്ഛനെയാണ് എനിക്കിഷ്ടം. പടം ഭയങ്കര ഹിറ്റൊന്നും അല്ലെങ്കിലും അതിലെ കിടിലൻ പാട്ടുകൾ കൊണ്ട് വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ ഓർത്തിരിക്കുന്ന ചില സിനിമകളുണ്ട്. അത്തരത്തിലൊരു ചിത്രമാണ് 2001 പുറത്തിറങ്ങിയ അച്ഛനെയാണ് എനിക്കിഷ്ടം. ഈ ചിത്രത്തിലെ ശലഭം വഴിമാറുമ മിഴിരണ്ടിലും നിൻസമ്മതം എന്ന ഗാനം ഇന്നും പലരുടെയും ഇഷ്ടഗാനമാണ്. യൂട്യൂബിൽ ഒരു വർഷം മുൻപ് അപ്ലോഡ് ചെയ്ത ഇതിൻ്റെ വീഡിയോ സോങ്ങിന് ഇന്ന് 75 ലക്ഷം വ്യൂസ് ഉണ്ട്. അത്രമേൽ ജനപ്രിയമായ പാട്ട്. ബിജു മേനോനും ലക്ഷ്മി ഗോപാലസ്വാമിയും ഒന്നിച്ച് പാടി അഭിനയിച്ച മനോഹരമായ ഗാനം എന്നായിരിക്കും ഈ പാട്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന വിഷ്വൽ. എന്നാൽ അത് തെറ്റാണ്. ബിജു മേനോനും ലക്ഷ്മി ഗോപാലസ്വാമിയും ഈ പാട്ടിൽ ഒന്നിച്ച് പാടി അഭിനയിക്കുന്നില്ല. സത്യമാണ്, 4.5 മിനിറ്റോളമുള്ള ഈ പാട്ടിൽ ബിജു മേനോനും ലക്ഷ്മി ഗോപാലസ്വാമിയും ഒന്നിച്ച് ഒറ്റ ഷോട്ടിൽ പോലും വരുന്നില്ല. രണ്ടുപേരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് പാടുന്നു ആടുന്നു. പക്ഷേ കാണുന്നവർക്ക് അവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത് ഒരുമിച്ച് നിന്ന് പാട്ട് പാടുന്ന പോലെ തോന്നും. ബിജുമേനോൻ അത്ര രസമായിട്ട് മുന്നിൽ ലക്ഷ്മി ഡാൻസ് കളിക്കുന്ന പോലെയും അത് കണ്ട് ആസ്വദിക്കുന്ന പോലെയുമുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നുണ്ട്. ലക്ഷ്മിയും മുന്നിൽ ഒരാളുള്ള പോലെ തന്നെ മുഴുവൻ പാട്ട് നന്നാക്കി. ചിലപ്പോൾ രണ്ടുപേരുടെയും ഡേറ്റ് ഒരേ സമയത്ത് കിട്ടാത്തതുകൊണ്ട് സംവിധായകൻ ബിജുമേനോൻ പാടുന്നത് ഒരു ദിവസവും ലക്ഷ്മി ഗോപാലസ്വാമി പാടുന്നത് വേറെ ദിവസവും ഷൂട്ട് ചെയ്തതായിരിക്കാം. എന്തായാലും ഡയറക്ടറുടെ ബ്രില്യൻസ് തന്നെയാണ് നമുക്ക് ഒരു കല്ലുകടിയും തോന്നാത്ത രീതിയിൽ മനോഹരമായി ഈ ഗാനം ഷൂട്ട് ചെയ്തത്. ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. ജിനു സുധാകർ ബ്രോ ഇക്കാര്യം നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ കമന്റ് ചെയ്തിരുന്നു. പുള്ളിയുടെ കമന്റ് കണ്ടിട്ടാണ് ഞാനും ഇക്കാര്യം ശ്രദ്ധിച്ചത്. താങ്ക് യു ബ്രോ. 2020. മലയാള സിനിമയിലെ എല്ലാ താരങ്ങളും അണിനിരന്ന മൾട്ടി സ്റ്റാർ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം 2020.
നമ്മുടെ അഞ്ച് സൂപ്പർ താരങ്ങളും കിടിലം പ്രകടനം കാഴ്ചവെച്ച ഈ ജോഷി ചിത്രത്തിൻ്റെ ക്ലൈമാക്സിൽ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ പലരും സിനിമ കണ്ടപ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ക്ലൈമാക്സിൽ കോടതി കോമ്പൗണ്ടിൽ ലാലേട്ടനെ പോലീസ് വളയുമ്പോൾ ഒരു ജിപ്സിയിൽ പാഞ്ഞു വന്ന് ലാലേട്ടനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഗോഡൗണിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ ജയറാം മെട്ടനാണ്. എന്നിട്ട് അവിടുത്തെ ഡയലോഗ് പോർഷനുകളിലും ഒന്ന് രണ്ട് ഫൈറ്റ് ഷോർട്സിലും ഒക്കെ നമുക്ക് ജയറാം മെട്ടനെ കാണാം. പക്ഷെ പിന്നീട് ആ ഫൈറ്റിനിടയിലോ വില്ലന്മാരെ കൊല്ലുമ്പോഴോ എന്തിന് അടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ സൂപ്പർ താരങ്ങൾ എല്ലാവരും കൂടി സ്ലോ മോഷനിൽ നടന്നു വരുമ്പോൾ പോലും ജയറാം ആ പരിസരത്തേ ഉണ്ടാവില്ല. പകരം ജയറാമേട്ടൻ്റെ സ്ഥാനത്ത് സ്ലോ മോഷനിൽ നടന്നു വരുന്നത് നമ്മുടെ ലാലു അലക്സേട്ടനാണ്. എന്തിനാണോന്നോ പുള്ളി എയർ പിടിച്ച് അങ്ങ് നടക്കുന്നത്, കാണുമ്പോൾ ചിരി വരും. ആ എന്തായാലും ക്ലൈമാക്സ് വരെ നായകന്മാരുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്ത ജയറാമേട്ടൻ എവിടെ പോയി എന്നത് വല്ലാത്തൊരു സമസ്യയാണ്. എന്നാൽ അന്ന് ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് ജയറാമേട്ടൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഓണസമയത്തായിരുന്നു ഈ ക്ലൈമാക്സ് രംഗങ്ങൾ ഷൂട്ട് ചെയ്തത്. എന്ത് തിരക്കുണ്ടെങ്കിലും ഓണത്തിന് വീട്ടിൽ പോകണമെന്ന് നിർബന്ധമുള്ള ആളാണ് ജയറാം. ഇക്കാര്യം ജോഷി സാറിനോട് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത്, നിനക്ക് പോകണമെങ്കിൽ പൊക്കോ, പക്ഷേ ക്ലൈമാക്സിൽ നായകന്മാർ നാലുപേരും കൂടി ഫൈറ്റ് കഴിഞ്ഞ് സ്ലോ മോഷനിൽ നടന്നു വരുമ്പോൾ നീ ഉണ്ടാവില്ല. സ്ലോ മോഷനേക്കാൾ വലുത് ഓണത്തിന് കുടുംബത്തിരിക്കുന്നതാണെന്ന് പറഞ്ഞ് ജയറാം ഏട്ടൻ നേരെ വീട്ടിലേക്കും പോയി. അങ്ങനെയാണ് ഈ ക്ലൈമാക്സിൽ നിന്ന് ജയറാം അപ്രത്യക്ഷനായത്. പക്ഷേ സിനിമയായി നോക്കുമ്പോൾ ഇതൊരു വലിയ അബദ്ധം തന്നെയാണ്. നിറം. കുഞ്ചാക്കോ ബോബൻ, ശാലിനി, ഭാഗ്യ, പ്രണയ ജോഡികളെ നായികാ നായകന്മാരാക്കി കമൽ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ക്യാമ്പസ് ചിത്രമായിരുന്നു നിറം. ചിത്രത്തിലെ വിദ്യാസാഗറിൻ്റെ ഗാനങ്ങളൊക്കെ വമ്പൻ ഹിറ്റായിരുന്നു, ഇന്നും ആണ്. ഈ സിനിമയിലെ യാത്രയായി സൂര്യാങ്കുരം എന്ന പാട്ട് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ബോബൻ ആലുമുടനുമായി ശാലിനിയുടെ മനസ്സമ്മതം നടന്നു കഴിയുമ്പോൾ ആകാശമേഘം മറഞ്ഞേ പോയി എന്ന് വിദ്യാജി പാടിത്തുടങ്ങും. ബൈ ദ ബൈ, അറിയാത്തവർക്കായി ഒരു ഫാക്റ്റ്, ആ പോർഷൻ സംഗീത സംവിധായകൻ വിദ്യാസാഗർ തന്നെയാണ് കേട്ടോ പാടിയിരിക്കുന്നത്. ആ അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെ പാട്ട് തുടങ്ങുമ്പോൾ പള്ളിയിൽ കൂടി നിന്നവരെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ നിന്ന് പോകും. പക്ഷേ ശാലിനി മാത്രം ആ മനസ്സമ്മതം നടന്ന അതേ സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കും. നമ്മളും കണ്ടിട്ടുണ്ടോ ഈ കല്യാണവും മനസ്സമ്മതവും ഒക്കെ. പക്ഷെ പെണ്ണിനെ കൂട്ടാതെ പള്ളിയിൽ വന്ന അപ്പനും അമ്മയും ബന്ധുക്കളും എന്തിന് കെട്ടാൻ പോണ ചെക്കൻ വരെ ഫുഡടിക്കാൻ കസേര പിടിക്കാൻ പോകുന്ന സീൻ ഇതാദ്യമായിട്ടാണ് കാണുന്നത്. പോട്ടെ, ബോബൻ ആലുമുടൻ ഒരു മപ്പൻ ക്യാരക്ടറാണ്, പുള്ളിക്ക് ഫുഡായിരുന്നു പ്രധാനമെന്ന് പറയാം. കൺഗ്രാജുലേഷൻസ് വരെ ചോദിച്ചു വാങ്ങിയ നല്ല ഫസ്റ്റ് ക്ലാസ് പാൽക്കുപ്പി ടീമാണ് പുള്ളി. സോന മാത്രമേ എനിക്ക് കൺഗ്രാജുലേഷൻ പറയാതേ ഉള്ളൂ. ആണോ? ഓക്കേ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. പക്ഷേ സ്വന്തം അപ്പനും അമ്മയും പോലും. ആ കുഞ്ചാക്കോ ബോബനെങ്കിലും ആ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവർ പരസ്പരം സദ്യ വിളമ്പിയ ഇല എക്സ്ചേഞ്ച് ചെയ്ത് ഫുഡടിക്കുന്നതെങ്കിലും കാണാമായിരുന്നു. ആ പാവം ശാലിനി, പിന്നീട് കരഞ്ഞൊക്കെ കഴിഞ്ഞ് ഒറ്റയ്ക്ക് എങ്ങാനും പോയിരുന്ന് ഫുഡടിച്ച് കാണുമായിരുന്നിരിക്കും. ധ്രുവം. മമ്മൂട്ടി നരസിംഹ മന്നാടിയാറായി നിറഞ്ഞാടിയ ജോഷി ചിത്രമായിരുന്നു 1993 റിലീസായ ധ്രുവം. നായകനോളം തന്നെ പ്രാധാന്യമുണ്ടായിരുന്ന ശക്തനായ വില്ലനായിരുന്നു ചിത്രത്തിലെ ഹൈദർ മരക്കാർ. ഇതിൽ ഒരു കാല് നഷ്ടപ്പെടുന്ന വില്ലൻ ഹൈദർ മരക്കാർ പിന്നീട് വെപ്പുകാല് യൂസ് ചെയ്താണ് നടക്കുന്നത്. പിന്നീടുള്ള ഫൈറ്റൊക്കെ ഈ വെപ്പുകാല് വെച്ച് തന്നെ. എന്നാൽ സിനിമയുടെ ക്ലൈമാക്സിൽ മമ്മൂക്ക ഹൈദരെ തൂക്കിക്കൊല്ലുമ്പോൾ മരണവെപ്രാളം അഭിനയിച്ച വില്ലൻ അറിയാതെ തൻ്റെ രണ്ട് കാലുകൂട്ട് അടിച്ചുപോയി. കാലില്ലാത്തൊരു മനുഷ്യൻ വെപ്പുകാല് വെച്ച് മുട്ടുമടക്കി മുകളിലേക്കും താഴേക്കും ആട്ടുന്നു. നൈസ്. അതും ക്ലൈമാക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സീനിലാണ് ഇങ്ങനൊരു വമ്പൻ അബദ്ധമെന്ന് ഓർക്കണം. മനു റോളിൻസ് ബ്രോ ഇക്കാര്യം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രേക്ഷകരെ പറ്റിച്ച മലയാള സിനിമയിലെ ചില രംഗങ്ങൾ. ഇനിയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവർ കണ്ടു നോക്കുക, കണ്ടവർക്കും വേണേൽ ഒന്നുകൂടെ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനലിലെ പഴയ വീഡിയോസും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. മൂവി മിസ്റ്റേക്കുകളും അൺനോൺ ഫാക്ട്സും ഒക്കെയായി ഒത്തിരി ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഉണ്ട്. ഇനിയും ഇത്തരം വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.